ഇസ്രായേൽ എത്രയും സ്നേഹബഹുമാനപ്പെട്ട കുര്യൻ മറ്റത്തിലച്ച ബഹുമാനപ്പെട്ട കൊച്ചച്ച ലാച്ചന്തര കുടുംബത്തിലെ പ്രിയപ്പെട്ട മക്കൾ മരുമക്കൾ കൊച്ചുമക്കൾ ചെറുമക്കൾ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എത്രയും പ്രിയപ്പെട്ട വികാരിയച്ഛൻ്റെയും കൊച്ചച്ഛൻ്റെയും എൻ്റെയും ഇവിടെ ഒന്നു ചേർന്നിരിക്കുന്ന പെണ്ണമ്മ ടീച്ചറിനെ സ്നേഹിക്കുന്ന ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരുടെയും ഹൃദയ വികാര വിചാരങ്ങളും പ്രാർത്ഥനകളും ചേർത്ത് മക്കളോട് വളരെ സ്നേഹത്തോടെ ഞങ്ങളെല്ലാവരുടെയും അനുശോചനം അറിയിക്കുന്നു. നിങ്ങളുടെ അമ്മയുടെ വിയോഗം ഈ നാടിന് ഒരു പൊതുവായ അമ്മയുടെ വിയോഗം പോലെ ആണ് എന്ന് മനസ്സിലാക്കാനാണ് ഇഷ്ടം. പ്രിയപ്പെട്ട പെണ്ണമ്മ ടീച്ചർ ഒരു ടീച്ചർ എന്നതിന് അപ്പുറത്ത് ഉപരിയായി ഒരു നാടിന് മുഴുവൻ അമ്മ സ്നേഹം പകർന്നു തന്ന ഒരു ധന്യയായ കുടുംബിനി എന്ന നിലയിൽ അനുഗ്രഹീതയാണ്. ഇക്കാര്യങ്ങളെല്ലാം സ്നേഹത്തോടെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ എല്ലാവരും സ്നേഹപൂർവം പങ്കുചേരുന്നു. ഈ അമ്മയെ ഇന്ന് ദൈവപിതാവിൻ്റെ സ്വർഗവീട്ടിലേക്ക് യാത്രയാക്കുമ്പോൾ അമ്മയുടെ ജീവിതത്തെ പരിചയം ഉള്ള പരിചയത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ഒന്ന് പരിചയപ്പെടുത്താനും ഓർക്കാനുമാണ് ഈ സമയം ചെലവഴിക്കുന്നത്. ടീച്ചർ അമ്മയാണല്ലോ പെണ്ണമ്മ ടീച്ചർ. അനുഗ്രഹീതനായ ഗുരുശ്രേഷ്ഠൻ ലാച്ചന്തറ എല്ലം ജോസഫ് സാറിൻ്റെ പ്രിയതമ, പുളിങ്കുന്ന് ചെറയിൽക്കുളം കുടുംബത്തിൽ നിന്ന് വന്ന ഭാഗ്യപ്പെട്ട ഒരു മകള്, ആയിരക്കണക്കിന് ശിഷ്യ സമ്പത്തുള്ള ശ്രേഷ്ഠാചാര്യ, ടീച്ചറിൻ്റെ പ്രിയപ്പെട്ട മക്കളായ മാത്യു, ആൻ്റണി, ജെസ്സി, ജെയിൻ എന്നിവർ തങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഉയരങ്ങളിലും അകലങ്ങളിലുമൊക്കെ ജീവിച്ചപ്പോഴും അവരുടെ ചങ്കിലെ കെടാവിളക്കായിരുന്ന അവരുടെ പ്രിയപ്പെട്ട അമ്മ, മരുമക്കളായ ആനി, ജാൻസി, എബി, സഞ്ജേഷ് എന്നിവരുടെ മദർ ഇൻ ലോ എന്നതിനപ്പുറത്ത് മദർ ഇൻ ലവ് എന്ന് വിളിക്കപ്പെടാവുന്ന വ്യക്തിത്വം, 11 കൊച്ചുമക്കളുടെയും ഗ്രേറ്റ് ആൻഡ് സ്വീറ്റ് ഗ്രാൻഡ്മ എന്ന് നമുക്ക് ഇവരെ വിളിക്കാം. ഞാൻ ഈ വിളാശനാൽ പള്ളിയിൽ ആയിരുന്ന കാലത്ത് അവധി ദിവസങ്ങളിൽ വെല്ലിമ്മയ്ക്ക് കൂട്ടിരിക്കാൻ ചപ്പാത്തിയും കറിയുമൊക്കെ വാങ്ങി എറണാകുളത്ത് നിന്ന് പതിവായി വരുന്ന ഒരു കൊച്ചുമകനെ ഓർമ്മയുണ്ട്. എത്ര സന്തോഷത്തോടെയാണെന്നോ ടീച്ചറ് മക്കള് കൊച്ചുമക്കള് അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ അനുസ്മരിക്കുന്നത്. ഞാനിങ്ങനെയാണ് ഓർക്കുന്നത്, മക്കൾക്ക് അമ്മയുടെ കാര്യത്തിൽ ഒത്തിരി പരിഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് സ്നേഹത്തോടെ അവർ പറയുന്ന പരിഭവങ്ങളാണ്. പക്ഷേ മക്കളെക്കുറിച്ച് അമ്മയ്ക്ക് പരിഭവങ്ങൾ ഒന്നുമില്ലായിരുന്നു. ഇവർ എല്ലാവരും എന്നെ സ്നേഹിക്കുന്നതിൽ മത്സരമാണ് എന്ന വിചാരമുള്ള ആളായിരുന്നു പെണ്ണമ്മ ടീച്ചറ്. മക്കളെക്കുറിച്ചും കൊച്ചുമക്കളെക്കുറിച്ചുമൊക്കെ പെണ്ണമ്മ ടീച്ചർ പറയുമ്പോൾ മനസ്സിലൊരു നിറവാണ്. ശവമഞ്ചത്തിൽ ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഇവിടെയും ആ നിറവ് കാണാൻ സാധിക്കും. അതാണ് യഥാർത്ഥത്തിൽ കുലീനത്വം, ആചാരിത്വം, ശ്രേഷ്ഠത എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇന്ന് ഈ വചനവേദിയിൽ നിന്ന്, അൾത്താരയുടെ മുമ്പിൽ നിന്ന് ടീച്ചറമ്മയെ ഇങ്ങനെ ഓർത്തെടുക്കുമ്പോൾ, ഒരു വൈദികനായി ഇടവകയിൽ സേവനം ചെയ്ത കാലം മുതൽ ഇന്ന് വരെ സ്വന്തം മക്കൾക്കുള്ള സ്നേഹത്തിൻ്റെ
അവകാശത്തിൽ പങ്കുപറ്റിയ ഒരു ഭാഗ്യപ്പെട്ട വ്യക്തിയാണ് ഞാൻ. എൻ്റെ മനസ്സിലെ ബോധ്യം ശരിയാണെന്ന് തോന്നുന്നു. ടീച്ചറിൻ്റെ മുഖത്ത് എപ്പോഴും എല്ലാവരും കാണുന്ന ആ പുഞ്ചിരി, അതിന് വല്ലാത്തൊരു തേജസ്സും ഓജസ്സും വാത്സല്യവുമൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പ്ലാസനാൽ വീട്ടിൽ ടീച്ചർ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന കാലത്ത് മക്കൾ നാലു പേരും അവരാരുടെയെങ്കിലും കൂടെ നിൽക്കാൻ അമ്മയെ നിർബന്ധിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അതെല്ലാം വെറുതെ ആയിരുന്നു. കാരണം പള്ളിക്കൂടത്തിൽ നിന്ന് ടീച്ചർ റിട്ടയർ ചെയ്തിട്ടും പള്ളിക്കൂടം ടീച്ചറിൽ നിന്ന് റിട്ടയർ ചെയ്തില്ല എന്നാണ് ഞങ്ങൾക്കൊക്കെ മനസ്സിലായത്. അതുകൊണ്ടാണ് ഒരു നിറപുഞ്ചിരിയോടെ വീടിന് മുൻപിലെ വഴിയോരത്തും ഗേറ്റിങ്കിലുമൊക്കെ ടീച്ചറിന് കൂട്ടായി എപ്പോഴും തന്നെ ഒരു ശിഷ്യഗണത്തെ കാണാൻ ഞങ്ങൾക്കു സാധിച്ചു. അത് വളരെ ആദരവോടും സംതൃപ്തിയോടും കൂടെ അവരോട് വർത്തമാനം പറയുന്ന അവരുടെ കുഞ്ഞുനാളിലെ ടീച്ചർ. നമ്മുടെ നാട്ടിൻപുറത്ത് ജനിച്ചു വളർന്ന ലാച്ചുന്നട തറവാട്ടിലെ നാല് മക്കളും ലോകത്തിൽ രാജ്യത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒക്കെ ഉന്നതമായ ഔദ്യോഗിക സ്ഥാനങ്ങളിലായിരിക്കുമ്പോഴും അവർക്കെല്ലാവർക്കും കൂടെയുള്ളതുപോലെ സ്നേഹം കൊടുക്കാൻ ടീച്ചറമ്മയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മക്കളെക്കുറിച്ചൊക്കെ അവർ സംസാരിച്ചിരുന്നത് ഒത്തിരി അഭിമാനത്തോടും ശ്രേഷ്ഠമായിട്ടും ആയിരുന്നു. വ്യക്തിപരമായി ഞാൻ ഒരിക്കൽ കൂടി പറയുമ്പോൾ, ഇവിടെ ഒരു അസിസ്റ്റൻ്റ് വികാരിയായി സേവനം ചെയ്ത കാലം ഒരു അച്ഛൻ എന്നതിനപ്പുറത്ത് ഒരു കുടുംബാംഗത്തെ പോലെ മകനെപ്പോലെ വാത്സല്യം കൊണ്ടും സ്നേഹം കൊണ്ടും കരുതലുകൊണ്ടും അംഗീകാരം കൊണ്ടുമൊക്കെ തൻ്റെ കുടുംബത്തിൻ്റെ ഭാഗമാക്കാൻ സാധിക്കത്തക്ക വിധം ഹൃദയവിശാലതയുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു പെണ്ണമ്മ ടീച്ചർ. ടീച്ചറിനെ ഇങ്ങനെ ഞാൻ ഓർക്കുമ്പോൾ, ഇവിടെ ഈ അനുസ്മരണ സന്ദേശം കേൾക്കുന്ന ധാരാളം പേർക്ക് എൻ്റെ ഈ ബോധ്യമുണ്ട് എന്ന് എനിക്ക് ഉറപ്പാണ്. നമ്മൾ എപ്പോഴും ടീച്ചറിനെ ഓർക്കുമ്പോൾ എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖം. അമ്മയുടെ ഇളയ മകള് ജെയ്ന് പിന്നെ ജെസ്സിയൊക്കെ അമ്മയുടെ കാര്യം പറഞ്ഞിരുന്നതും വീട്ടിലെ കാര്യങ്ങൾക്ക് വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ആലോചന ചോദിക്കുന്നതുമൊക്കെ ഈ അമ്മ ഒരുക്കിയ സ്നേഹബന്ധത്തിൻ്റെ ബലമാണ്. ഒരിക്കൽ അമേരിക്കയിലുള്ള മകള് ഫോണിലൂടെ സംസാരിച്ചപ്പോൾ അച്ഛനെ ഇടയ്ക്ക് അമ്മയെ ഒന്ന് അന്വേഷിച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നത് കേട്ട് പിന്നീടൊരു ദിവസം ടീച്ചറിനെ അന്വേഷിക്കാൻ പോയി. ടീച്ചറിനെ അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ മക്കളുടെ കാര്യങ്ങൾ, അവരുടെ ജോലി, അവരുടെ സൃഷ്ടിപരമായ കാര്യങ്ങൾ, കൊച്ചുമക്കളുടെ പഠനം, പരീക്ഷകൾ, അങ്ങനെ ഇരട്ടിക്കരുതലുമായിട്ടാണ് ഈ അമ്മ മനസ്സ് അവരെ, മക്കളെ, കുടുംബത്തിലുള്ള എല്ലാവരെയും സ്നേഹിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ടീച്ചറിൻ്റെ ഒരു ശിഷ്യൻ ഇന്നലെ ഫേസ്ബുക്കിലിട്ട ആ കുറിപ്പിൽ ജോസ് സാറിൻ്റെ വിളക്കായിരുന്ന പെണ്ണമ്മ ടീച്ചർ മധ്യ തിരുവിതാംകൂറിലെ മികച്ച സ്കൂളിൻ്റെ അമരക്കാരി, ലളിതമായ ജീവിത ശൈലിയുടെ ഉടമ, നന്മ കാണുന്ന പ്രകൃതക്കാരി, സമഭാവനാ ശൈലിയുള്ള വ്യക്തി, സ്നേഹനിധി, വാത്സല്യത്തിൻ്റെ നിറകുടം എന്നൊക്കെ ഒരു ശിഷ്യൻ അനേക വർഷങ്ങൾ കഴിഞ്ഞ് ഒരു ടീച്ചറിനെ കുറിച്ച് കുറിക്കണമെങ്കിൽ എത്രമാത്രം അഗാധമായി ശിഷ്യരുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഗുരുവായിരുന്നു പെണ്ണമ്മ ടീച്ചർ എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. വേദപുസ്തകത്തിൽ
ലാസറിൻ്റെ സഹോദരിയായ മറിയത്തെക്കുറിച്ച് ഈശോ പറയുന്ന ഈശോ അവർക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമുണ്ട്. അതിപ്രകാരമാണ് മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ഒരു അമ്മ, വല്യമ്മ, മുത്തശ്ശി, അധ്യാപിക, സുഹൃത്ത്, സമുദായ സ്നേഹി, നല്ല ദൈവവിശ്വാസി എന്നീ നിലകളിൽ ലാച്ചന്തര പെണ്ണമ്മ ടീച്ചർ ജീവിതത്തിൽ തനിക്ക് ദൈവം അനുവദിച്ച ഈ കാലഘട്ടം മുഴുവൻ നല്ല ഭാഗം തിരഞ്ഞെടുത്തവളാണ്. നല്ല ഭാഗം തിരഞ്ഞെടുക്കാൻ പ്രചോദിപ്പിച്ചവളാണ് എന്ന് നമുക്ക് സുവിശേഷത്തോട് ചേർന്ന് ഈ ടീച്ചറിനെ മനസ്സിലാക്കാം. സുവിശേഷത്തിലെ സക്കറിയായുടെ ഭാര്യയായ എലീശ്വായുണ്ട്. പ്രായമായി ഇരിക്കുന്ന അവരെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണല്ലോ, ദൈവത്തിൻ്റെ മുൻപിൽ നീതിയുള്ളവൾ, കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവൾ. ഒരുപക്ഷേ പെണ്ണമ്മ ടീച്ചറിനെ ഇങ്ങനെ വായിച്ചെടുക്കാമെന്നാണ് തോന്നുന്നത്. മക്കൾ കൂടെയില്ല, പ്രായമായി, എന്നാലും അവർ ദൈവ മുമ്പിൽ നീതിനിഷ്ഠയും ദൈവകൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിച്ചവളും ആയിരുന്നു. എലീശ്വ പിന്നീട് ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവ് എന്നെ കടാക്ഷിച്ച് എനിക്ക് ഇത് ചെയ്തു തന്നിരിക്കുന്നു. ടീച്ചറിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അതിൽ നിന്ന് നമ്മൾ പുറത്തു കാണുന്ന പ്രായോഗിക ജീവിതത്തിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ദൈവ കടാക്ഷം മനുഷ്യർക്ക് കൊടുത്ത ഒരു ശ്രേഷ്ഠയായ സ്ത്രീയായിരുന്നു പെണ്ണമ്മ ടീച്ചർ. എലീശ്വായെ കാണാൻ വേണ്ടി മറിയം ചെല്ലുന്ന ഒരു സമയമുണ്ട്. ആ സമയം അവർ രണ്ടുപേരും പറഞ്ഞ വർത്തമാനങ്ങൾ, ഒരുപക്ഷെ പ്രായം ചെന്ന എലീശ്വായുടെ ജീവിതത്തിൽ ഇത്രയധികം സന്തോഷം കൊടുത്ത ഒരു കാര്യം ഉണ്ടായിരുന്നില്ല എന്ന് വേണം നമ്മൾ ഓർക്കാൻ. മറിയത്തെ കണ്ടപ്പോൾ എലിസബത്ത് സന്തോഷിച്ചു. മറിയത്തെ കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടാൻ മാത്രം അഗാധമായ സന്തോഷം അവർക്കുണ്ടായി. പെണ്ണമ്മ ടീച്ചർ മക്കളെയും ശിഷ്യരെയും ഒക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും അഗാധമായി സംസാരിച്ചിരുന്ന ആളാണ്. മറിയത്തോട് എലീശ്വാ പുണ്യവതി പറയുന്നത് ഇങ്ങനെയാണ്, നീ അനുഗ്രഹീതയാണ്, നീ എൻ്റെ കർത്താവിൻ്റെ അമ്മയാണ്, നിന്നെ കേൾക്കുന്നത് എനിക്ക് സന്തോഷമാണ്, വചനം നിറവേറുമെന്ന് വിശ്വസിച്ച നീ ഭാഗ്യവതിയാണ്. നമ്മൾ അത് കഴിഞ്ഞ് വേദപുസ്തകത്തിൽ വായിക്കുവാണ്, മറിയം വലിയ ഒരു പാട്ടുപാടി, വലിയ ഒരു പാട്ടുപാടി. അത് മറിയത്തിൻ്റെ സ്തോത്രഗീതമായി ഇന്നും നമ്മൾ ഏറ്റുപാടുന്നു. പാട്ടുപാടിയിട്ട് അവർക്ക് പോകാൻ സാധിച്ചില്ല. അവർ 3 മാസം അവരുടെ കൂടെ നിന്നു. വല്ലാത്ത ആത്മബന്ധത്തിൻ്റെ അഗാധമായ അനുഭവമാണ് നമ്മൾ വേദപുസ്തകത്തിൽ നിന്ന് അറിയുന്നത്. ലാച്ചന്തറയിലെ പെണ്ണമ്മ ടീച്ചറിന് മക്കളോടും ശിഷ്യരോടുമുള്ള ബന്ധത്തെ ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അത്രയ്ക്കും ഹൃദയബന്ധുത ഉള്ള ആള്. എലിസബത്തിനെ പോലെ വാർദ്ധക്യത്തിലും ബാല്യകൗമാര യൗവനങ്ങളിൽ മറിയത്തെ പോലെ തിടുക്കത്തിൽ, പൂർണതയിൽ, ദൈവഹിതാനുസരണത്തിൽ, പ്രായത്തിലും ജ്ഞാനത്തിലും മക്കളെ ഒന്നാമത് എത്തിക്കുന്ന കാര്യത്തിലും മാനവികതയിലും സ്നേഹത്തിൻ്റെ മഹാസംഭരണിയായ ഒരു വലിയ സ്ത്രീത്വത്തെയാണ് നമ്മളിന്ന് ആദരവോടെ സ്വർഗത്തിലേക്ക് സ്വർഗപിതാവിനെ ആരാധിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നത്. മക്കൾ ഇന്നലെ ഇങ്ങനെ കുറിച്ചിട്ടത് ഞാൻ വായിച്ചു.
മക്കൾക്ക് എല്ലാമായിരുന്നു അമ്മ, എല്ലാമായിരുന്നു അമ്മ. ഭൂമിക്ക് അച്ചുതണ്ട് പോലെ മക്കളുടെ ലോകത്തിൻ്റെ അച്ചുതണ്ടായിരുന്നു അമ്മ. അമ്മയില്ലാതെ അവർക്കൊന്നും ഇല്ലായിരുന്നു. ഭൂമി സൂര്യന് ചുറ്റും ഭ്രമണം ചെയ്യുന്ന കണക്ക് ഈ അമ്മയ്ക്ക് ചുറ്റും അമ്മയുടെ വെളിച്ചത്തിലായിരുന്നു ഈ മക്കള് സഞ്ചരിച്ചത്. നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ ലോകത്തിലെ ഏറ്റവും പ്രശസ്തയായ രാജ്ഞിയുടെ വ്രതസംസ്കാര ശുശ്രൂഷകൾ ടിവിയിലും മാധ്യമത്തിലും ഒക്കെ കണ്ടു. കണ്ടൻബറി ആർച്ച് ബിഷപ്പ് ജസ്റ്റിൻ വെൽബി അവസാനം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇനി ഈ മൃതദേഹത്തിൽ നിന്ന് രാജ്ഞിയുടെ അധികാര ചിഹ്നങ്ങളും അടയാളങ്ങളും എല്ലാം എടുത്തു മാറ്റണം. ഇനി അവൾ സ്വർഗത്തിൻ്റെ സഹോദരിയായി പോകട്ടെ. പിന്നീട് ഈ ആർച്ച് ബിഷപ്പ് പ്രസംഗിച്ചപ്പോൾ ക്യൂൻ എലിസബത്ത് എന്ന് പറഞ്ഞില്ല, സിസ്റ്റർ എലിസബത്ത് എന്ന് പറഞ്ഞ് അവരെ സ്വർഗത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്. പ്ലാസനാൽ നാടിന് ഇവിടെയുള്ള ചെറിയ പള്ളിക്കൂടത്തിലെ വലിയ രാജ്ഞിയായി തിളങ്ങി നിന്ന ടീച്ചറിനെ അവരുടെ മറ്റെല്ലാ പദവികളും മാറ്റിവെച്ച് നമുക്ക് സ്വർഗത്തിലേക്ക് യാത്രയാക്കാം. ഇനി ഇവര് സ്വർഗത്തിൻ്റെ മകളാണ്. ഇവർ നമുക്ക് നൽകിയ ചിന്തകൾ, അറിവുകൾ, പ്രചോദനങ്ങൾ, മാതൃക എല്ലാം നമ്മുടെ ആയുസ്സിന് അനുഗ്രഹമാകട്ടെ. മക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭാഗ്യപ്പെട്ടവരാണ്. ശ്രേഷ്ഠയായ ഒരു അമ്മയിൽ നിന്ന് ജനിക്കാനും അമ്മയാൽ വളർത്തപ്പെടാനും അമ്മയെ സ്വർഗത്തിന് കൊടുക്കാനും നിങ്ങൾക്ക് സാധിച്ചു. അമ്മയുടെ പെണ്ണമ്മ ടീച്ചറിൻ്റെ ഓർമ്മകൾ എന്നും നമ്മുടെ മനസ്സിൽ നിലനിൽക്കട്ടെ. അവരുടെ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ജീവിതം കൊണ്ട് നമുക്ക് ചിറകു കൊടുക്കാം. ഒരിക്കൽ കൂടി സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ പേരിലും ഇടവകയുടെ പേരിലും എല്ലാ സഹോദരീ സഹോദരന്മാരുടെ പേരിലും മക്കളോടും മരുമക്കളോടും കൊച്ചുമക്കളോടും സ്നേഹവും അനുശോചനവും പ്രാർത്ഥനയും അറിയിച്ചുകൊണ്ട്